അലൈക്കും വെൽക്കം ടു ബിജിനസ് കിച്ചൺ. പുതിയതല്ല, പഴയൊരു വീഡിയോ, റീലോഡഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഇടിമുട്ട, കണ്ണു സ്പെഷ്യൽ ഒരു ഇടിമുട്ടയാണ്. കൂടുതലൊന്നും പറയണില്ല. അതിന് മുന്നേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ പറയാനേ അറിയുള്ളൂ, ഇതിലേറെ കൊഞ്ചി പറയാനൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും ചെയ്യണേ, സബ്സ്ക്രൈബേഴ്സ് കൂടിയാണ് എനിക്ക് അതുകൊണ്ട് ഭയങ്കര ബെനിഫിറ്റാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണം. പിന്നെ അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയണില്ല, നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. ഇനി നമ്മളുടെ കണ്ണൂർ സ്പെഷ്യൽ ഇഫ്താർ വിഭവമാണ് ഉണ്ടാക്കുന്നത്. പേര് കേട്ട നല്ല ഇടിയൻ പേരൊക്കെ ഉള്ള ഒരു ഇഫ്താർ വിഭവം ഇടിമുട്ട. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മള് മുട്ട നമ്മള് ബുൾസായി പോലെ ഇഡ്ലി തട്ടിൽ വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക, അതാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഷാലറ്റ് ഗാർലിക് പേസ്റ്റും മഞ്ഞൾ മുളക് മല്ലി കുറച്ച് കറിവേപ്പും മല്ലിയിലയും കൂടെ അരച്ച ആ മിക്സിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാനിത് വേവിച്ചെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. വൈകുന്നേരമാണ് ഫ്രൈ. ഞാൻ നമ്മളെ ഇഡ്ലി തട്ടിൽ ഇത്തിരി വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നമുക്കത് ആദ്യം നമുക്ക് നമ്മളെ മുട്ട ഒന്ന് വേവിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു വയ്ക്കുക, ഉപ്പൊന്നും ഇടണ്ട, ബുൾസായി പോലെ പൊട്ടിച്ചു വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് പുരട്ടുക. ഞാനൊരു അഞ്ച് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞങ്ങൾ അഞ്ച് പേർക്കുള്ളത്. എന്നിട്ട് നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചിടുക. അങ്ങനെ നമ്മള് ഇഡ്ലി തട്ടിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ ആവിയിൽ പുഴിഞ്ഞിട്ട് ഒരു അഞ്ച് മുട്ട വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളിത് ഇങ്ങനെ വേവിച്ചെടുക്കുക. ചിക്കൻ ഫ്രൈയുടെ സെയിം മസാല വെച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. ഞമ്മടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് തീയ കൂട്ടി കൊടുക്കുക. ഇതിന്റെ മുകളിലായിട്ട് ഇറക്കി വെക്കുക. അങ്ങനെ നമ്മളിത് വേവിച്ചെടുക്കുക, ഇറച്ചി വെച്ച് തന്നെ വേവിക്കുക. വെന്തതിന് ശേഷം നമ്മളത് ചിക്കൻ ഫ്രൈന്റെ മസാല ഇട്ടിട്ട് നമ്മളത് ഫ്രൈ ചെയ്തു. നമ്മളെ മുട്ട വന്നിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഇഡ്ഡലിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് തണുത്തതിന് ശേഷം ഇത് കുത്തിയെടുക്കുക. ഇതാ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാരണം ഞാൻ കുറച്ച് അഞ്ച് മുട്ടയിൽ ഉണ്ടാക്കുന്നുള്ളൂ, ഏഴിന് പാകത്തിനുള്ള മുളക് പൊടി. ഞങ്ങൾക്ക് അവനവൻ്റെ ഇഷ്ടത്തിന് അവനവൻ്റെ ഇഷ്ടത്തിനിടാം. ഒരു തണ്ട് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പും, അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടിടാം. പാകത്തിന് ഉപ്പ്. ഇത് നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്, അല്ലാതെ എണ്ണയിൽ മുക്കി പൊരിക്കുകയല്ല. ഇതിൻ്റെ മോള് പറഞ്ഞ റെസിപ്പിയാണ്, അവളെ അടുത്ത റൂമിലുള്ളവരൊക്കെ ഉണ്ടാക്കി കണ്ട് റെസിപ്പിയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റ്. അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച്, സുറുക്കിയൊന്നും വേണ്ട, നമ്മൾ ചിക്കൻ്റെ സുറുക്കിയല്ലേ ഇടുക, നമുക്ക് സുറുക്കിയൊന്നും വേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ച്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, രണ്ടോ മൂന്നോ ഡ്രോപ്സ് വെള്ളം ഒഴിച്ചിട്ട് ഇതുണ്ടാക്കുക. ഉപ്പുണ്ടോ നോക്കുക, ഇതിൽ കുരട്ടി വെക്കുക. വൈകുന്നേരം പൊരിച്ചെടുക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. ഇനി നമുക്കത് ഇതിൽ നിന്ന് എടുക്കുക. അങ്ങനെ മസാല പുരട്ടി നമ്മൾ എടുക്കുക. ഇതാത് അങ്ങനെ എടുത്തിട്ട് ഒന്ന് മസാല പുരട്ടി ഫ്രൈ ചെയ്തിട്ട് നമ്മളൊരു അരമണിക്കൂർ പുരട്ടി വെച്ചാൽ നല്ലവണ്ണം എരിവൊക്കെ നല്ലവണ്ണം പിടിക്കും. അതിനാണ് ഞാൻ അരമണിക്കൂർ വൈകുന്നേരം പിന്നെ ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. നമ്മളത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടത്, ഇങ്ങനെ തന്നെ മസാല പുരട്ടിയിട്ട് നമുക്കിവിടെ വെച്ചാൽ മതി, പുറത്ത് തന്നെ വെച്ചാൽ മതി. നമുക്കത് വൈകുന്നേരം ഫ്രൈ ചെയ്തെടുക്കാം, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. നമ്മളുടെ ഇടിമുട്ട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാന വെച്ചിട്ടുണ്ട്. ഞാൻ ദോശയ്ക്കിട്ട പാനാണ് അയച്ചാണ്, ഒരു ഇത്തിരി ഷാലോ ഫ്രൈ ആണ് വെളിച്ചെണ്ണ വെച്ചു. അതിലേക്ക് നമ്മൾ ഈ മുട്ട
ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. തീയ സിമ്മിൽ മതി. ഇതിങ്ങനെ ഒരു ഭാഗം മറച്ചിട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ മറച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇത്തിരി കൂടെ അങ്ങനെ വെളിച്ചെണ്ണ, നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അത്ര മതി, കുറച്ചും കൂടെ അങ്ങനെ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. അത് വേകുമ്പോൾ നമുക്ക് വെളുക്കാം, അത്രേ ഉള്ളൂ. നമ്മുടെ മുട്ട ചെറിയൊരു പൊട്ടലും തെറിയൊക്കെ ഉണ്ടാവും, ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. അങ്ങനെ നമ്മളെ ഇടിമുട്ട റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയിൽ ചുറ്റുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കണ്ണൂർ ഐറ്റംസാണ്. അപ്പോൾ നമ്മുടെ ഇടിമുട്ട റെഡി. ഇപ്പോൾ ലെമൺ ഡ്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്, വെരി ടേസ്റ്റിയാണ്. അപ്പോൾ താങ്ക് യു.